അഞ്ച് മീറ്ററിന്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെന്റിമീറ്റർ നമുക്കിവിടെ അഞ്ച് മീറ്ററിന്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിക്കണം അതിനായിട്ട് ആദ്യം ഈ അഞ്ച് മീറ്ററിനെ സെന്റിമീറ്ററിലാക്കണം നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ആണ് അപ്പോൾ അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് സെന്റിമീറ്റർ വരും അഞ്ച് മീറ്റർ അഞ്ഞൂറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ അഞ്ഞൂറ് സെന്റിമീറ്ററിന്റെ എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചാൽ മതി അതിനായിട്ട് അഞ്ഞൂറിൽ എഴുപത്തി അഞ്ച് ഗുണം നൂറ് കാണുക അഞ്ഞൂറിൽ എഴുപത്തഞ്ച് ഗുണം നൂറ് നൂറിൻ്റെ രണ്ട് പൂജ്യങ്ങളും അഞ്ഞൂറിൻ്റെ രണ്ട് പൂജ്യങ്ങളും ക്യാൻസൽ ചെയ്യാം അപ്പോൾ എഴുപത്തഞ്ച് ബൈ അഞ്ച് എന്ന് വരും എഴുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് എന്ന് കിട്ടും അപ്പോൾ ഉത്തരം പതിനഞ്ച് ശതമാനം ശരിയത്തര ഓപ്ഷൻ സി രണ്ടിലൊന്ന് നാലിലൊന്ന് പതിനാറിലൊന്ന് ഡാഷ് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിലൊന്ന് വിട്ടുപോയത് പൂരിപ്പിക്കുക അപ്പോൾ ഇവിടെ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഈ സംഖ്യകൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ അംശത്തിൽ വരിക ഒന്നായിരിക്കും അപ്പോൾ അംശത്തിൽ ഒന്ന് വരും ഇനി ഛേദം എന്ന് കണ്ടുപിടിക്കണം ഈ ഛേദങ്ങൾ പരിശോധിക്കുക നാലിന്റെ സ്ക്വയർ ആണ് പതിനാറ് അതുപോലെ രണ്ടിന്റെ സ്ക്വയർ ആണ് നാല് അപ്പോൾ രണ്ടിന്റെ സ്ക്വയർ ആണ് നാല് നാലിന്റെ സ്ക്വയർ ആണ് പതിനാറ് അപ്പോൾ അടുത്ത് പതിനാറിൻ്റെ സ്ക്വയർ ആയിരിക്കണം ഇവിടെ വരേണ്ടത് പതിനാറിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ആറിലൊന്നായിരിക്കണം സംഖ്യ നോക്കുക ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ വരുന്നത് ഇരുന്നൂറ്റി സ്ക്വയർ ആണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരേണ്ട സംഖ്യ ഇരുന്നൂറ്റി അമ്പത്തി ആറിലൊന്നാണ് ശരിയുത്തരം ഇരുന്നൂറ്റമ്പത്തി ആറിലൊന്ന് ഓപ്ഷൻ ബി ഒരു ഓട്ടക്കാരൻ്റെ വേഗത പതിനഞ്ച് സെക്കൻഡിൽ നൂറ്റി അമ്പത് മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് ഇവിടെ ഒരാളുടെ വേഗത പതിനഞ്ച് സെക്കൻഡിൽ നൂറ്റി മീറ്റർ ആണെന്ന് നൽകിയിരിക്കുന്നു അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ പതിനഞ്ച് സെക്കൻഡിൽ നൂറ്റി അമ്പത് മീറ്റർ അയാൾ ഓടും അതായത് ഒരു സെക്കൻഡിൽ അയാൾ ഓടുന്ന ദൂരം എന്ന് പറയുന്നത് പതിനഞ്ചിനെ പതിനഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് കിട്ടും അപ്പോൾ ഒരു സെക്കൻഡിൽ അയാൾ ഓടുന്ന ദൂരം കണ്ടുപിടിക്കാൻ നൂറ്റമ്പതിനെ പതിനഞ്ച് കൊണ്ട് ഹരിച്ചാൽ മതി നൂറ്റമ്പത് ബൈ പതിനഞ്ച് സ്വം പത്ത് മീറ്റർ ഒരു സെക്കൻഡിൽ പത്ത് മീറ്റർ ദൂരെ സഞ്ചരിക്കും അല്ലെങ്കിൽ അയാളുടെ വേഗത പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് പറയാം ഇനി ഇതിനെ കിലോമീറ്റർ പെർ മണിക്കൂറാക്കണം അതിനായിട്ട് ഇതിനെ പതിനെട്ട് ബൈ കൊണ്ട് കുണിക്കുക അതായത് പത്ത് ഗുണം പതിനെട്ട് ബൈ അഞ്ച് വരും പത്തിനെ കൊണ്ട് ധരിച്ച രണ്ട് രണ്ട് ഗുണം പതിനെട്ട് മുപ്പത്തിയാറ് അപ്പോൾ മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഇയാളുടെ വേഗത അതായത് ഒരു മണിക്കൂറിൽ അയാൾ മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടും ശരിയത്തിൽ ഓപ്ഷൻ ഡി നൂറ്റി അമ്പത്തിനാല് സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അമ്പത്തിമൂന്ന് സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം ഇവിടെ നൂറ്റി അമ്പത്തിനാല് സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയറിൻ്റെ വിലയോടെ എത്ര കൂട്ടണമെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം നൂറ്റി അമ്പത്തി നാല് സ്ക്വയർ സമം നൂറ്റി അമ്പത്തിനാലിലെ നമുക്ക് നൂറ്റി അമ്പത്തിമൂന്ന് പ്ലസ് ഒന്ന് എന്ന് എഴുതാവല്ലോ നൂറ്റി അമ്പത്തി മൂന്ന് പ്ലസ് ഒന്ന് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതുക ഇതിപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോണ കാണല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഓർക്കുക എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ഈ സർവസമവാക്യം ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക ഇവിടെ എയുടെ സ്ഥാനത്ത് നൂറ്റി അമ്പത്തി മൂന്നും ബിയുടെ സ്ഥാനത്ത് ഒന്നുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ പ്ലസ് രണ്ട് ഗുണം ടു എ ബി എന്നുള്ളത് രണ്ട് ഗുണം എ ഗുണം ബി ആണ് അപ്പോൾ ഇവിടെ രണ്ട് ഗുണം നൂറ്റി അമ്പത്തി മൂന്ന് ഗുണം ഒന്ന് പ്ലസ് ബിയുടെ സ്ക്വയർ അതായത് ഒന്നിൻ്റെ സ്ക്വയർ സമം നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ പ്ലസ് നൂറ്റമ്പത്തി മൂന്ന് ഗുണം ഒന്ന് എന്നുള്ളത് നൂറ്റമ്പത്തി മൂന്ന് തന്നെ അപ്പോൾ രണ്ട് ഗുണം നൂറ്റി അമ്പത്തി മൂന്ന് പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെ അപ്പോൾ നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ സ്ക്വയറിനോട് നമ്മൾ കൂട്ടേണ്ട സംഖ്യ ഇതാണ് നൂറ്റമ്പത്തിനാല് സ്ക്വയർ കിട്ടാൻ നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയറിനോട് ഈ സംഖ്യയാണ് കൂട്ടേണ്ടത് അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിൻ്റെ രൂപത്തിലാക്കണം അതിനായിട്ട് ഇതിനെ മാത്രം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം രണ്ട് ഗുണം നൂറ്റമ്പത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അമ്പത്തി മൂന്ന് പ്ലസ് നൂറ്റമ്പത്തി മൂന്ന് എഴുതാം രണ്ട് ഗുണം നൂറ്റമ്പത്തി മൂന്ന് നൂറ്റമ്പത്തി മൂന്ന് പ്ലസ് നൂറ്റമ്പത്തിമൂന്ന് എഴുതി പ്ലസ് ഒന്ന് ഈ നൂറ്റമ്പത്തി മൂന്നും ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റമ്പത്തിമൂന്ന് പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി അമ്പത്തിനാല് എന്ന് കിട്ടും അപ്പോൾ നമ്മൾ കൂട്ടേണ്ട സംഖ്യ നൂറ്റമ്പത്തിമൂന്ന് പ്ലസ് നൂറ്റമ്പത്തിനാല് ഇത് ഓപ്ഷൻ ബി രൂപത്തിലായി കഴിഞ്ഞു അപ്പോൾ ശരീരത്തിൽ ഓപ്ഷൻ ബി ഒമ്പത് ബൈ പൂജ്യം പോയിന്റ് ഒമ്പത് ഗുണം ഒമ്പത് ബൈ പൂജ്യം പോയിന്റ് ഒമ്പത് സമം ഡാഷ് അപ്പോൾ ഒമ്പത് ബൈ പൂജ്യം പോയിന്റ് ഒമ്പത് ഗുണം ഒമ്പത് ബൈ പൂജ്യം പോയിന്റ് ഒമ്പതിൻ്റെ വില കാണണം ഇവിടെ ഛേദത്തിലാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആയത്തെ ഭാഗം മാത്രമായിട്ട് എടുത്ത് നോക്കുക ഇവിടെ ഛേദത്തിൽ ഡെസിമൽ പോയിന്റ് വലതു ഒരക്കമേ ഉള്ളൂ അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കുന്നതിന് ഇതിനെ പത്തുകൊണ്ട് കുണിച്ചാൽ മതി അപ്പോൾ ഇവിടെ അംശത്തിനെയും ഛേദത്തിനേയും പത്തു കൊണ്ട് കുണിക്കുന്നു ഒമ്പതിനെ പത്തുകൊണ്ട് കുണിക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ് ബൈ ഈ ഛേദത്തിൽ പോയിന്റ് ഒമ്പതിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ ഒൻപത് എന്ന് വരും അപ്പോൾ തൊണ്ണൂറ് ബൈ ഒൻപത് ഗുണം ഇവിടെയും അംശത്തിനേയും ഛേദത്തിനേയും പത്ത് കൊണ്ട് ഗുണിക്കുക അതും തൊണ്ണൂറ് ബൈ ഒമ്പത് എന്ന് വരും തൊണ്ണൂറിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ പത്ത് കിട്ടുമല്ലോ ഇവിടെയും തൊണ്ണൂറിനെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ പത്ത് കിട്ടും അപ്പോൾ പത്ത് ഗുണം പത്ത് എന്നാവും പത്ത് പത്ത് നൂറ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി നൂറാണ് തുടർച്ചയായ അഞ്ച് ഇരട്ടസംഖ്യകളുടെ ശരാശരി അറുപത് എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇവിടെ തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ ശരാശരി അറുപത് എന്ന് നൽകിയിരിക്കുന്നു അതിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം അവർക്ക് തുടർച്ചയായ സംഖ്യകൾ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കുക പതിനാറ് പതിനെട്ട് ഇരുപത് ഇതൊക്കെ തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ് ഇവിടെ രണ്ട് വീതം കൂടിക്കൂടി വരികയാണ് അതായത് തുടർച്ചയായ ഇരട്ട സംഖ്യകൾ ഒരു സമാന്തര ശ്രേണിയായിരിക്കും അപ്പോൾ തുടർച്ചയായ അഞ്ച് ഇരട്ട സംഖ്യകൾ എടുത്താൽ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ അഞ്ച് സംഖ്യകളായിരിക്കും സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകത അതിലെ തുടർച്ചയായ അഞ്ച് പദങ്ങളുടെ ശരാശരി അതിൻ്റെ മധ്യത്തിൽ വരുന്ന സംഖ്യയായിരിക്കും അപ്പോൾ നമുക്ക് തുടർച്ചയായ അഞ്ച് സംഖ്യകൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മധ്യത്തിൽ വരുന്ന സംഖ്യ ഈ അഞ്ച് സംഖ്യകളുടെ ശരാശരി ആയിരിക്കും അപ്പോൾ ശരാശരി അറുപത് നൽകിയിട്ടുണ്ട് അപ്പോൾ അറുപതാണ് ഈ അഞ്ച് സംഖ്യകളുടെ മധ്യത്തിൽ വരുന്ന സംഖ്യ അപ്പോൾ അറുപതിന് തൊട്ട് പുറകിലുള്ള സംഖ്യ കിട്ടാൻ ഇരട്ട ഇരട്ടസംഖ്യയാണല്ലോ അറുപതിന് തൊട്ട് പുറകിലുള്ള ഇരട്ടസംഖ്യ അമ്പത്തിയെട്ട് അതിന് പുറകിലുള്ളത് അൻപത്തിയാറ് അപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ അൻപത്തി ആറാണ് ശരിത്ര ഓപ്ഷൻ എ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ എത്ര നൂറുകളുണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ എത്ര നൂറുകളുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിനെ കൊണ്ട് ഹരിക്കുക നീ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി അതായത് അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് കിട്ടും ഇതിലെ പൂർണ്ണസംഖ്യാഭാഗം അതായത് അമ്പത്തെട്ട് മാത്രം നമുക്ക് എടുത്താൽ മതി അൻപത്തി എട്ട് നൂറുകളാണ് അയ്യായിരത്തി എണ്ണൂറ്റി ശരി ഉത്തര ഓപ്ഷൻ ഡി ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക നൂറ്റി അമ്പത്തി ആറും അംശബന്ധം അഞ്ച് ഈസ്റ്റു ഏഴും ആണ് എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ് ഇവിടെ കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുകയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധവും നൽകിയിട്ടുണ്ട് അപ്പോൾ കുട്ടിയുടെ വയസ്സിനെ നമുക്ക് എസ് എന്നും പിതാവിനെ നമുക്ക് എഫ് എന്നും സൂചിപ്പിക്കാം അപ്പോൾ കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ അംശബന്ധം അഞ്ച് ഇസ്റ്റ് ഏഴാണ് അങ്ങനെ അഞ്ച് ഇസ്റ്റ് ഏഴ് എന്ന അംശബന്ധം നൽകിയിരിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ വയസ്സ് അഞ്ച് എന്നും പിതാവിൻ്റെ വയസ്സ് ഏഴ് എക്സ് എന്നും എടുക്കാം ഇനി നമുക്ക് നൽകിയിരിക്കുന്ന ഇവരുടെ വയസ്സുകളുടെ തുകയാണ് കുട്ടിയുടെ വയസ്സ് അഞ്ച് എക്സും പിതാവിൻ്റെ വയസ്സ് ഏഴ് എക്സുവാണെങ്കിൽ ഇവരുടെ വയസ്സുകളുടെ തുക ഈ എക്സിൻ്റെ ടെംസിൽ അഞ്ച് എക്സ് പ്ലസ് ഏഴ് എക്സാണ് അതായത് പന്ത്രണ്ട് എക്സ് എന്ന് കിട്ടും ഇവിടെ തന്നിരിക്കുന്ന തുക നൂറ്റി അമ്പത്തി ആറാണ് അവരുടെ വയസ്സുകളുടെ തുക അപ്പോൾ പന്ത്രണ്ട് എക്സ് ആ നൂറ്റി അമ്പത്തി ആറ് എന്ന് എടുക്കുക അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ എക്സ് ആ സമയം നൂറ്റി അമ്പത്തി ആറ് ബൈ പന്ത്രണ്ട് ഹരിച്ചു കഴിയുമ്പോൾ പതിമൂന്ന് കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ പതിമൂന്ന് ഇനി നമുക്ക് ഇവരുടെ വയസ്സുകൾ വെവ്വേറെ കണ്ടുപിടിക്കേണ്ടതില്ല പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി ഇവിടെ കുട്ടിയുടെ വയസ്സ് അഞ്ച് എന്നും പിതാവിൻ്റെ വയസ്സ് ഏഴ് എക്സെന്നുമാണ് എടുത്തിരിക്കുന്നത് അതായത് അഞ്ച് എക്സിനേക്കാൾ രണ്ട് എക്സ് കൂടുതലാണ് ഏഴ് എക്സ് അപ്പോൾ പിതാവിൻ്റെ വയസ്സ് രണ്ട് ആണ് കൂടുതലായിട്ട് വരുന്നത് എക്സിന് പതിമൂന്ന് കൊടുത്താൽ രണ്ട് ഗുണം പതിമൂന്ന് സമയം ഇരുപത്തിയാറ് അതായത് പിതാവിന് കുട്ടിയേക്കാൾ ഇരുപത്തി ആറ് വയസ്സ് കൂടുതലുണ്ട് ശരി ശരിയത്തര ഓപ്ഷൻ ബി ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും ഇവിടെ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ അതിന്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുമെന്ന് കണ്ടുപിടിക്കണം ഇതൊരു ഉദാഹരണം എടുത്ത് ചെയ്യുന്നതാണ് സൗകര്യം ചതുരത്തിന്റെ നീളവും വീതിയും പത്ത് സെന്റിമീറ്റർ വീതമാണെന്ന് കരുതുക പത്ത് സെന്റിമീറ്റർ തുല്യമായിട്ട് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പത്ത് സെന്റിമീറ്റർ ആണെന്ന് എടുത്താൽ മതി അപ്പോൾ അതിന്റെ പരപ്പ്ളവ് അഥവാ ഏരിയ എത്ര വരും ചതുരത്തിന്റെ പരപ്പ്ളവ് കാണുന്നത് നീളം ഗുണം വീതിയാണ് അതായത് പത്ത് ഗുണം പത്ത് വരും അതായത് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഏരിയ ഇനി നീളവും വീതിയും ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുന്നു പത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ പത്തിൽ രണ്ട് ഭാഗം അതായത് രണ്ട് സെന്റിമീറ്റർ വരും ഇരുപത് പത്ത് സെന്റിമീറ്ററിൻ്റെ ഇരുപത് ശമനം രണ്ട് സെന്റിമീറ്റർ അപ്പോൾ രണ്ട് സെന്റിമീറ്റർ കൂട്ടുമ്പോൾ പുതിയ നീളം പന്ത്രണ്ട് ആയി വീതി അതുപോലെ ഇരുപത് ശതനം വർദ്ധിപ്പിക്കുന്നു അതും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആവും അപ്പോൾ പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് നൂറ്റിനാൽപ്പത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ ആവും പുതിയ പരപ്പ്ളവ് അപ്പോൾ നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്ന നൂറ്റി നാൽപ്പത്തി നാല് സെന്റിമീറ്റർ സ്ക്വയർ ആയി വർദ്ധനവ എന്ന് പറയുന്നത് നാൽപ്പത്തിനാലാണ് ഈ വർദ്ധിച്ച നാൽപ്പത്തിനാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ആദ്യത്തെ പരിപ്പ്ളവായിരുന്ന നൂറിൻ്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി നൂറിൻ്റെ എത്ര ശതമാനമാണ് നാൽപ്പത്തിനാല് അത് കാണുന്നതിന് നൂറിൽ നാൽപ്പത്തിനാല് ഗുണം നൂറ് കാണുക അതായത് നാൽപ്പത്തിനാല് ശതമാനം തന്നെ അപ്പോൾ വർധനവ് നാൽപ്പത്തിനാല് ശതമാനമാണ് ശരിയൊരു ഓപ്ഷൻ ബി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത് പതിനഞ്ച് റേസ് ടു അഞ്ച് പതിനഞ്ച് റേസ് ടു അഞ്ച് അധികം അഞ്ച് പതിനഞ്ച് റേസ് ടു അഞ്ച് അധികം അഞ്ച് പതിനഞ്ച് റേസ്റ്റു അഞ്ച് ന്യൂനം അഞ്ച് അപ്പോൾ ഈ നാല് സംഖ്യകളിൽ ഏതാണോ ഒറ്റസംഖ്യ അല്ലാത്തതെന്ന് കണ്ടുപിടിക്കണം ഓർക്കുക ഒറ്റസംഖ്യയാണോ എന്ന് തീരുമാനിക്കുന്നത് യൂണിറ്റ് പ്ലേസ് അഥവാ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്ന് നോക്കിയാണ് ഈ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ കൊല്ലത്തെ അറ്റത്ത് അഞ്ച് വരുന്ന സംഖ്യയുടെ പവറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഓർക്കുക അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചാണ് അഞ്ചിൻ്റെ ക്യൂബ് അഞ്ച് റേസ്റ്റു മൂന്ന് അത് നൂറ്റി ഇരുപത്തഞ്ചാണ് ഇനി അഞ്ചാം റേസ്റ്റ് നാലെടുത്ത് കഴിഞ്ഞാൽ അത് അറുനൂറ്റി ഇരുപത്തഞ്ച് എല്ലാത്തിലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചാണെന്ന് ഓർക്കുക അതായത് അഞ്ചിൻ്റെ ഏത് അഞ്ചിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെയും ഏത് പവർ എടുത്താലും അതെല്ലാം അഞ്ച് അവസാനിക്കുന്നത് അഞ്ചിലാണ് ഈ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളാണല്ലോ അതുകൊണ്ട് ഈ പതിനഞ്ചാം റേസ്റ്റു അഞ്ച് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ചാം റേസ് ടു അഞ്ചിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തേക്കോ അഞ്ചായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തേക്കോ അഞ്ച് വരുമ്പോൾ ഇതൊരു ഒറ്റസംഖ്യയാണ് അപ്പോൾ ഇത് ഒറ്റസംഖ്യയാണ് അതുകൊണ്ട് ഇത് ഉത്തരവല്ല ഇനി പതിനഞ്ചാറ് ഈസ് ടു അഞ്ച് അധികം അഞ്ചോന്ന് വരും നോക്കുക ഈ സംഖ്യയുടെ പതിനഞ്ചാറ് ഈസ് ടു അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം അഞ്ചാണെന്ന് നമ്മൾ കണ്ടു അതിനോടാണ് ഈ അഞ്ച് കൂട്ടുന്നത് അതിനോട് അഞ്ച് കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനം അഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ പത്ത് വരുമല്ലോ അതായത് ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വരും ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം വരുന്നുണ്ടെങ്കിൽ അത് സംഖ്യ ആയിരിക്കും ഒന്നുകൂടി പറയാം പതിനഞ്ച് റേസ് ടു അഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ച് വരും ഒറ്റയുടെ സ്ഥാനത്തേക്കം അഞ്ച് വരും നോക്കുക ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ചാണ് അതിന്റെ ഏത് പവർ എടുത്താലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ച് തന്നെ കിട്ടും ഇനി ഇതിനോടാണ് ഇവിടെ അഞ്ച് കൂട്ടുന്നത് ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിനോടാണ് ഈ അഞ്ച് കൂട്ടി വരുന്നത് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചും അഞ്ചും പത്ത് പൂജ്യമായിരിക്കും വരിക ഈ പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കും അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒറ്റ സംഖ്യ അല്ല നീ ഇതും കൂടെ പറയാം പതിനഞ്ച് റേസ് ടു അഞ്ച് പ്ലസ് അഞ്ച് ഇത് പതിനഞ്ച് റേസ് ടു പത്ത് എന്ന് വരും അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പതിനഞ്ച് റേസ് ടു പത്ത് ഇപ്പോഴും അഞ്ചിൽ ഒറ്റ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് വരുന്ന ഒരു സംഖ്യയുടെ പവറാണ് ഈ സംഖ്യയുടെ വാല്യൂ കാണുമ്പോഴും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്കും അഞ്ച് തന്നെയായിരിക്കും അപ്പോൾ ഒറ്റ സംഖ്യ ആയിരിക്കും ഇവിടെ പതിനഞ്ച് റേസ്റ്റു അഞ്ച് മൈനസ് അഞ്ച് അഞ്ച് മൈനസ് അഞ്ച് പൂജ്യം വരും നീ ഏത് സംഖ്യയുടെയും പവർ പൂജ്യമാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്നാണ് അപ്പോഴും സംഖ്യയാണ് അപ്പോൾ ശരിത്രം ഓപ്ഷൻ ബി പതിനഞ്ച് റേസ് ടു അഞ്ച് പ്ലസ് അഞ്ച് രാജു പതിനായിരം രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി ആയിരം രൂപ മുടക്കി പുതുക്കി പുതുക്കിപ്പണിക്കുകയും രണ്ടായിരത്തഞ്ഞൂറ് രൂപ ചെലവാക്കി പെയിന്റ് ചെയ്യുകയും ചെയ്തു അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം ഇവിടെ രാജു സ്കൂട്ടർ വാങ്ങാനായിട്ട് പതിനായിരം രൂപ മുടക്കി അതിനെ ആയിരം രൂപ മുടക്കി പുതുക്കി പുതുക്കിപ്പണിതു അപ്പോൾ പതിനായിരം പ്ലസ് ആയിരം അയാൾ ചിലവാക്കിയിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കി പെയിൻറ് ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ അയാൾക്ക് ചിലവ് വന്നു അപ്പോൾ അയാൾക്ക് ആകെ ചിലവായത് പതിനായിരവും ആയിരവും രണ്ടായിരത്തി അഞ്ഞൂറും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അയാൾ ചിലവാക്കി ഇനി അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടണം അങ്ങനെയെങ്കിൽ ഈ പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ അതിൻ്റെ ഇരുപത് ശതമാനം കൂടെ കൂടിയ വിലയ്ക്ക് അയാൾ വിൽക്കണം അപ്പോൾ നമുക്ക് പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം എത്രയെന്ന് കണ്ടുപിടിക്കാം പതിമൂവായിരത്തി അഞ്ഞൂറ് ഗുണം നൂറിൽ ഇരുപത് ഉചങ്ങൾ ക്യാൻസൽ ചെയ്യാം ആയിരത്തി മുന്നൂറ്റി അമ്പത് ഗുണം രണ്ടെന്ന് വരും ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ ഇരട്ടി രണ്ടായിരത്തി എഴുന്നൂറ് വരും അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അയാൾക്ക് ലാഭം കിട്ടണം അപ്പോൾ വാങ്ങിയ വിലയുടെ കൂടെ രണ്ടായിരത്തി എഴുന്നൂറും കൂടെ കൂട്ടുക അതാണ് അയാൾക്ക് അത് വിൽക്കേണ്ട വില പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ രണ്ടായിരത്തി എഴുന്നൂറും കൂടെ കൂട്ടുമ്പോൾ പതിനാറായിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും അപ്പോൾ അയാൾ വിൽക്കേണ്ട വില പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ശരിത്ര ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാൽ വാങ്ങിയ വില എത്ര ഇവിടെ വാച്ചിൻ്റെ പരസ്യ വില രണ്ടായിരത്തി രൂപയാണ് അതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം വില കുറച്ചാണ് വിറ്റത് അപ്പോൾ ഡിസ്കൗണ്ടായി അനുവദിച്ച തുക എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അത് കാണുന്നതിനായിട്ട് രണ്ടായിരത്തഞ്ഞൂറ് ഗുണം നൂറിൽ എടുത്താൽ മതി ഇരുപത്തഞ്ച് ഗുണം എന്ന് വരും അതായത് ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ സാധനത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു വിറ്റും അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ സാധനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വിറ്റത് അപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ നൂറ്റി ഇരുപത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വാങ്ങിയ വില എക്സ് എന്നെടുത്താൽ എക്സിൻ്റെ നൂറ്റി ഇരുപത് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്നെഴുതാം അതായത് എക്സ് ഗുണം എക്സിൻ്റെ നൂറ്റി ഇരുപത് ശതമാനം കാണണമെങ്കിൽ എക്സ് ഗുണം നൂറിൽ നൂറ്റി ഇരുപത് ഇതേ സമയം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്നെടുക്കുക ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അതിനായിട്ട് ഈ നൂറിനേയും നൂറ്റി ഇരുപതിനെയും വല ദിവസത്തേക്ക് കൊണ്ടുപോവുക അപ്പോൾ എക്സാ സമയം നൂറ് അംശത്തിലും നൂറ്റി ഇരുപത് ക്ഷേത്രത്തിലും വരും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ബൈ നൂറ്റി ഇരുപത് ഗുണം നൂറ് എന്നുവരും നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗുണം നൂറ് ബൈ പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗുണം നൂറ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ബൈ പന്ത്രണ്ട് എന്ന് വരും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഭാഗം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഒരു തവണ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ ഇരുപത്തിരണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ പത്ത് നൂറ്റിയഞ്ചിൽ എട്ട് തവണയാണുള്ളത് എട്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറാണ് നൂറ്റിയഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കുറച്ചാൽ ഒമ്പത് കിട്ടും അടുത്ത പൂജ്യം ഇറക്കി എഴുതുന്നു തൊണ്ണൂറിൽ ഏഴ് തവണ ഏഴ് പന്ത്രണ്ട് എൺപത്തി നാല് വരും കുറയ്ക്കുമ്പോൾ ആറ് അടുത്ത പൂജ്യം കൂടെ വരുമ്പോൾ അറുപത് അറുപതിൽ അഞ്ച് തവണ അഞ്ച് പന്ത്രണ്ട് അറുപത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഉത്തരം അതായത് വാങ്ങിയ വില ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ശരിയുത്തരം ഓപ്ഷൻ എ പത്ത് ആളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ഒരേ പ്രായമുള്ള രണ്ട് പേരുകൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് മുപ്പത്തി എട്ടായി എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര ഇവിടെ ആളുകളുടെ ശരാശരി വയസ്സ് മുപ്പത്തി ആറ് നിലയിരിക്കുന്നു സംഖ്യകളുടെ ശരാശരിയെ ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ തുക കിട്ടും അതുകൊണ്ട് ഈ പത്ത് പേരുടെ വയസ്സുകളുടെ തുക കാണാൻ നമുക്ക് ഈ തന്നിരിക്കുന്ന വിവരം ഉപയോഗിക്കാം പത്ത് പേരുടെ വയസ്സുകളുടെ ശരാശരിയായ മുപ്പത്തിയാറിന് ആളുകളുടെ എണ്ണമായ പത്ത് കൊണ്ട് ഗുണിച്ചാൽ ഈ പത്ത് പേരുടെ വയസ്സുകളുടെ തുക കിട്ടും അതായത് പത്ത് പേരുടെ വയസ്സുകളുടെ തുക മുപ്പത്തി ആറ് ഗുണം പത്ത് മുന്നൂറ്റി അറുപതാണ് നീ രണ്ടു പേരും കൂടി ഇവരോട് ചേർന്നു അപ്പോൾ ആളുകളുടെ എണ്ണം പന്ത്രണ്ടായി അപ്പോഴത്തെ ശരാശരി വയസ്സ് മുപ്പത്തി എട്ടാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പേരുടെ വയസ്സുകളുടെ തുക കാണാൻ മുപ്പത്തിയെട്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് മുപ്പത്തി എട്ട് ഗുണം പന്ത്രണ്ട് മുപ്പത്തി എട്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത്തി ആറ് എന്ന് കിട്ടും നാനൂറ്റി അമ്പത്തി ആറ് അപ്പോൾ പത്ത് പേരുടെ വയസ്സുകളുടെ തുക മുന്നൂറ്റി അറുപത് പന്ത്രണ്ട് പേരുടെ വയസ്സുകളുടെ തുക നാനൂറ്റി അമ്പത്തി ആറ് അപ്പോൾ പുതുതായി വന്ന രണ്ട് പേരുടെ വയസ്സുകളുടെ തുക കാണാനായിട്ട് നാനൂറ്റി അമ്പത്തി ആറിൽ നിന്നും മുന്നൂറ്റി അറുപത് കുറയ്ക്കുക നാനൂറ്റി അമ്പത്തി ആറിൽ നിന്നും മുന്നൂറ്റി അറുപത് കുറച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എന്ന് കിട്ടും തൊണ്ണൂറ്റിയാറ് രണ്ടു പേർക്കും പുതുതായി വന്ന രണ്ടു പേർക്കും ഒരേ പ്രായമാണ് ഒരേ പ്രായമുള്ള രണ്ടുപേരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവരുടെ വയസ്സ് തുല്യമാണ് അപ്പോൾ തൊണ്ണൂറ്റിയാറിൻ്റെ പകുതി എടുത്താൽ അവരുടെ വയസ്സ് കിട്ടും തൊണ്ണൂറ്റിയാറ് ബൈ രണ്ട് െട്ടാണ് പുതുതായി വന്ന ആളുകളുടെ വയസ്സ് അപ്പോൾ ശരിയത്ര ഓപ്ഷൻ ഡി നാൽപ്പത്തി എട്ട് പന്ത്രണ്ടര ശതമാനത്തിൻ്റെ പകുതിയുടെ ദശാംശ രൂപ എഴുതുക നമുക്കിവിടെ പന്ത്രണ്ടര ശതമാനത്തിന്റെ പകുതിയുടെ ദശാംശ രൂപ എഴുതണം നമുക്ക് ആദ്യം ഈ പന്ത്രണ്ടര തന്നെ ദശാംശ രൂപത്തിൽ എഴുതാം പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് അപ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ പകുതിയുടെ ദശാംശ രൂപ എഴുതിയാൽ മതി അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഭിന്നസംഖ്യയാക്കി മാറ്റി എഴുതാം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്നുള്ളത് നൂറിൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം നൂറിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് ഡെസിമൽ ആക്കുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ പകുതി കാണാം ഇതിൻ്റെ പകുതി കാണാനായിട്ട് ഇതിനെ രണ്ടുകൊണ്ട് ഹരിക്കണം രണ്ടുകൊണ്ട് രണ്ടു കൊണ്ട് ധരിക്കുന്നതിന് പകരം രണ്ടിലൊന്നുകൊണ്ട് ഗുണിക്കുക അപ്പോൾ നൂറിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഗുണം രണ്ടിലൊന്നു വരും ഇനി നൂറുകൊണ്ട് ധരിക്കുന്നതിന് പകരം ഈ രണ്ടുകൊണ്ട് നമുക്ക് ആദ്യം പന്ത്രണ്ട് പോയിന്റ് അഞ്ചിനെ ധരിക്കാം അപ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ചിനെ രണ്ടു കൊണ്ട് ധരിക്കുന്നു പന്ത്രണ്ട് പോയിന്റ് അഞ്ചിനെ രണ്ട് കൊണ്ട് ധരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ രണ്ട് ആറ് തവണയാണുള്ളത് ആറ് രണ്ട് പന്ത്രണ്ട് ഡെസിമൽ പോയിന്റ് കൊടുക്കുക അഞ്ച് ഇറക്കി എഴുതുന്നു അഞ്ചിൽ രണ്ട് തവണ രണ്ട് രണ്ട് നാല് കുറയ്ക്കുന്നു ഒന്ന് കിട്ടും ഒരു പൂജ്യം ചേർക്കുക പത്തിൽ അഞ്ച് തവണ അഞ്ച് രണ്ട് പത്ത് അപ്പോൾ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന് കിട്ടും അപ്പോൾ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ബൈ നൂറ് എന്ന് വരും ഈ ഇനി നൂറുകൊണ്ട് ഹരിക്കുന്നതിന് രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഒരേ ഡെസിമൽ പോയിന്റിൻ്റെ ഇടതു വയസ്സ് ഉള്ളൂ അപ്പോൾ ഒരൊക്കെ കൂടെ കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു പൂജ്യം കൂടെ ചേർക്കണം അപ്പോൾ പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് എന്ന് വരും ഇനി ഡെസിമൽ പോയിന്റിൻ്റെ ഇടത് വയസ്സ് നമുക്കൊരു പൂജ്യം ഇട്ട് കൊടുക്കാം അപ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് എന്നുള്ളതാണ് ഉത്തരം ശരീരം ഓപ്ഷൻ എ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ ഇരുപത് മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് ഇരുപത് മീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുന്നു എന്നിട്ട് തിരിഞ്ഞ് മുപ്പത്തഞ്ച് മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പത്ത് മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു അഞ്ച് മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം പതിനഞ്ച് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മൾ ആ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്തിടുന്നത് നല്ലതാണ് ഓർക്കുക ഇത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അപ്പോൾ ഇത് നോക്കി നമുക്ക് ഡയറക്ഷൻ ഒരു റഫ് ഫിഗർ വരയ്ക്കാം ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ ഇരുപത് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു അപ്പോൾ അയാളുടെ ആദ്യത്തെ പൊസിഷൻ ഇതായിട്ട് എടുക്കുക ഇവിടെ നിന്ന് ഇരുപത് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു ഇരുപത് മീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു അവിടെ നിന്ന് ഇരുപത് മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു തെക്കോട്ടെന്ന് താഴോട്ട് വരും അപ്പോൾ ഇങ്ങോട്ട് ഇരുപത് മീറ്റർ സഞ്ചരിച്ചു എന്നിട്ട് തിരിഞ്ഞ് മുപ്പത്തഞ്ച് മീറ്റർ പടിഞ്ഞാറോട്ട് പോകുന്നു അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് മുപ്പത്തഞ്ച് മീറ്റർ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയി മുപ്പത്തഞ്ച് മീറ്റർ അതിനുശേഷം പത്ത് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു ഇങ്ങോട്ട് വടക്കോട്ട് മുകളിലോട്ടാവും പത്ത് മീറ്റർ സഞ്ചരിക്കുന്നു അഞ്ച് മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം പതിനഞ്ച് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു അപ്പോൾ ഇവിടുന്ന് വീണ്ടും പതിനഞ്ച് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ അയാളുടെ പൊസിഷൻ ഇതാണ് ഈ രണ്ട് പൊസിഷനും തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക ഇത് പതിനഞ്ച് മീറ്ററാണ് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ചതുരം അപ്പോൾ ഇവിടെയും പതിനഞ്ച് മീറ്റർ ആകും ആകെ മുപ്പത്തഞ്ച് മീറ്റർ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ പതിനഞ്ച് മീറ്റർ ഇവിടെ വന്നു അപ്പോൾ ബാക്കിയുള്ള ഇത് എത്ര വരും ഇരുപത് മീറ്റർ തന്നെ വരും ഇരുപത് മീറ്റർ ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ ഇത് എത്ര തന്നെ വരും ഇരുപത് മീറ്റർ ആയിരിക്കും അപ്പോൾ നോക്കുക ഇവിടെ ഈ പതിനഞ്ച് മുകളിലുള്ള ഇരുപത് ആണ് ഈ രണ്ട് പൊസിഷനും ഒരേ ലൈനിൽ വരും അപ്പോൾ ഇവിടെ നിന്നുള്ള നേരേഖാ ദൂരം മാത്രം നോക്കിയാൽ മതി ഇത് രണ്ടും ഒരേ ലൈനിലായിരിക്കും വരിക ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇവിടെ പത്ത് മീറ്റർ ആണ് അതുകൊണ്ട് ഇതും പത്ത് മീറ്റർ ആണ് ഇതും പത്ത് മീറ്റർ ആണ് ഇവിടെ ആകെ ഇരുപത് മീറ്ററേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടുത്തെ പത്ത് കഴിഞ്ഞാൽ ബാക്കി ഇത് പത്ത് മീറ്റർ അപ്പോൾ ഈ ചതുരത്തിൽ ഇതും പത്ത് മീറ്റർ വരും അപ്പോൾ ഇയാളുടെ ആദ്യത്തെ പൊസിഷനും ഇപ്പോഴത്തെ പൊസിഷനും തമ്മിലുള്ള അകലം പത്ത് മീറ്റർ ആണ് ശരിത്ര ഓപ്ഷൻ ഡി പത്ത് മീറ്റർ എയ്ക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതലാകത്തക്ക വിധത്തിൽ നൂറ്റി ഇരുപത്തിനാല് രൂപ എയ്ക്കും ബി ക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര ഇവിടെ എക്ക് കിട്ടുന്ന തുക നമുക്ക് എക്സ് എന്നെടുക്കാം എക്ക് കിട്ടുന്ന തുക എക്സ് അതുപോലെ ബിക്ക് കിട്ടുന്ന തുക വൈ എന്നും എടുക്കുക ബിക്ക് കിട്ടുന്ന തുക വൈ അങ്ങനെയാണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് എക്കും ബിക്കും കൂടെ വീതിക്കുന്നത് അതായത് എക്സും വൈകും കൂടെ കൂട്ടിയാൽ നൂറ്റി ഇരുപത്തിനാല് കിട്ടണം എക്സ് പ്ലസ് വൈ സമ നൂറ്റി ഇരുപത്തിനാല് എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും അതുപോലെ എക്ക് കിട്ടുന്ന തുകയുടെ നാല് മടങ്ങ് എയ്ക്ക് എക്സ് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ നാല് എക്സ് ബിക്ക് കിട്ടുന്ന തുകയുടെ അഞ്ച് മടങ്ങിനേക്കാൾ പത്ത് കൂടുതലാകണം ബിക്ക് കിട്ടുന്ന തുക വയ്യാണ് അതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് വൈന്ന് വരും അതിനേക്കാൾ പത്ത് കൂടുതലാകണം അപ്പോൾ നാല് എക്സ് എന്ന് പറയുന്നത് അഞ്ച് വൈ പ്ലസ് പത്തിനോട് തുല്യമായിരിക്കണം ഇവിടെ എക്സ് പ്ലസ് വൈ സമം നൂറ്റി ഇരുപത്തിനാല് ഉണ്ട് ഇതിൽ നിന്നും നമുക്ക് വൈ സമം നൂറ്റി ഇരുപത്തിനാല് മൈനസ് എക്സ് എന്ന് എഴുതാം വൈ സമം നൂറ്റി ഇരുപത്തിനാല് മൈനസ് എക്സ് വൈയുടെ ഈ വില നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ കൊടുക്കുക അതായത് നാലെക്സ് സമം അഞ്ച് ഇൻറ്റു വൈക്ക് പോകാൻ നൂറ്റി ഇരുപത്തിനാല് മൈനസ് എക്സ് നൂറ്റി ഇരുപത്തിനാല് മൈനസ് എക്സ് അധികം പത്ത് ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം നാലെക്സ് സമം ഈ അഞ്ചുകൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ളതിനെ കുണിക്കുന്നു അഞ്ചോ ഗുണം നൂറ്റി ഇരുപത്തിനാല് അഞ്ചോ ഗുണം നൂറ്റി ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത് കിട്ട് അറുന്നൂറ്റി ഇരുപത് മൈനസ് അഞ്ച് എക്സ് അഞ്ചോ ഗുണം മൈനസ് എക്സ് അഞ്ച് എക്സ് പ്ലസ് പത്ത് എന്നു വരും അതായത് ഈ മൈനസ് അഞ്ച്ക്സിനെ കൂടെ നമുക്ക് ഇടതുവശത്തേക്ക് വയസ്സേക്ക് കൊണ്ടുപോകാം അപ്പോൾ പ്ലസ് അഞ്ച്സ് ആവും നാലെക്സ് പ്ലസ് അഞ്ച് എക്സ് സമം അറുന്നൂറ്റി ഇരുപതും പത്തും കൂടെ കൂട്ടുമ്പോൾ അറുനൂറ്റി മുപ്പത് അതായത് ഒമ്പത് എക്സ് സമം അറുനൂറ്റി മുപ്പതെന്ന് കിട്ടും അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ അറുന്നൂറ്റി മുപ്പത് ബൈ ഒമ്പത് വരും അറുന്നൂറ്റി മുപ്പതിന് ഒമ്പത് കൊണ്ട് ധരിച്ചാൽ ഒമ്പതിട്ടേഴാണ് അറുപത്തിമൂന്ന് അപ്പോൾ അറുനൂറ്റി മുപ്പതിന് ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ എഴുപത് അപ്പോൾ എക്സിന്റെ വാല്യൂ എഴുപത് അതായത് എയ്ക്ക് കിട്ടുന്ന സംഖ്യ എഴുപതാണ് ശരിയുത്തര ഓപ്ഷൻ എ വീട്ടിൽ നിന്നും രാമു മൂന്ന് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ ഇരുപത്തഞ്ച് മിനിറ്റ് വൈകും നാല് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചാൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ് ഇവിടെ വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ രാമു സ്കൂളിലെത്താൻ ഇരുപത്തഞ്ച് മിനിറ്റ് വൈകും അതേസമയം നാല് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തും അങ്ങനെയെങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം ഡീ കിലോമീറ്റർ ആണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ മൂന്ന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ രാമു സ്കൂളിൽ എത്താൻ എടുക്കുന്ന സഞ്ചാര സമയം എത്രയായിരിക്കും സഞ്ചരിക്കാനെടുക്കുന്ന സമയം കണ്ടുപിടിക്കാൻ സഞ്ചരിക്കുന്ന ദൂരത്തിന് വേഗത കൊണ്ട് ഹരിച്ചാൽ മതി അതായത് ഡി ബൈ ഇവിടെ വേഗത മൂന്നാണ് ഡി ബൈ മൂന്ന് ഇത്രയും മണിക്കൂറായിരിക്കും രാമു എത്താൻ എടുക്കുന്ന സമയം അതുപോലെ മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്കൂളിൽ എത്താൻ വേണ്ട സമയം ഡി ബൈ ഫോർ മണിക്കൂറും ആയിരിക്കും ഇതിൽ ഡി ബൈ ത്രീ ആയിരിക്കും കൂടുതൽ കാരണം ഇവിടെയാണ് വേഗത കുറവ് അപ്പോൾ ഈ ഡി ബൈ ത്രീ മൈനസ് ഡി ബൈ ഫോർ എത്രയെന്ന് കണ്ടുപിടിക്കണം അതായത് ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഓർക്കുക ഇവിടെ മൂന്ന് കിലോമീറ്റർ വേഗതയിൽ പോയാൽ ഇരുപത്തഞ്ച് മിനിറ്റ് വൈകേ എത്തുള്ളൂ ഉദാഹരണമായിട്ട് പത്തുമണിക്കാണ് സ്കൂളിൽ ചെല്ലേണ്ടതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഡി മൂന്ന് കിലോമീറ്റർ വേഗതയിൽ പോയാൽ പത്തുമണി ഇരുപത്തഞ്ച് മിനിറ്റാവും നാല് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ അതായത് ഒമ്പതേ മുക്കാലിന് തന്നെ എത്തും അപ്പോൾ ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത് മിനിറ്റാണ് ഒൻപതേ മുക്കാലിൻ്റെ കൂടെ പതിനഞ്ച് മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ പത്ത് മണിയാവും അവിടുന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ പത്തിരുപത്തഞ്ച് അതായത് നാൽപ്പത് മിനിറ്റാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത് മിനിറ്റ് അതിനെ മണിക്കൂറിലാക്കാൻ നമുക്ക് അറുപതിൽ എന്ന് എഴുതാം നീ ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഡി യുടെ വാല്യൂ കണ്ടുപിടിക്കാം ഇവിടെ ഭിന്ന സംഖ്യകളാണ് കുറയ്ക്കണമെങ്കിൽ ഛേദം തുല്യമാക്കണം അപ്പോൾ നാല് കൊണ്ട് നമുക്ക് ഈ അംശത്തിനെയും മൂന്ന് കൊണ്ട് ഇവിടെയും ഗുണിക്കുന്നു പൊതുവായ ഛേദമായിട്ട് മൂന്ന് ഗുണം നാല് എഴുതുന്നു അപ്പോൾ നാല് ഡി മൈനസ് മൂന്ന ഗുണം ഡി മൂന്ന് ഡി ബൈ മൂന്നാ ഗുണം നാല് പന്ത്രണ്ട് സമം അറുപതിൽ നാൽപ്പതെന്നുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം െഴുതാം നാല് ഡിയിൽ നിന്ന് മൂന്ന് ഡി കുറച്ചാൽ ഒരു ഡി അതായത് ഡി ബൈ പന്ത്രണ്ട് സമം ആറിൽ നാല് എന്ന് വരും ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഡി കിട്ടും ഡി സമം നാല് ഗുണം പന്ത്രണ്ട് ബൈ ആറ് പന്ത്രണ്ടിനെ ആറുകൊണ്ട് ധരിച്ച രണ്ട് നാല് രണ്ട് എട്ട് അപ്പോൾ എട്ട് കിലോമീറ്റർ ആണ് ദൂരം ശരി ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തിരണ്ട റേസ് ടു മൈനസ് അഞ്ചിലൊന്ന് മൈനസ് ഇരുപത്തേഴ് റേസ്റ്റു മൈനസ് മൂന്നിൽ രണ്ട് എത്ര ഇവിടെ മുപ്പത്തിരണ്ട് റേസ്റ്റു മൈനസ് അഞ്ചിലൊന്ന് മൈനസ് ഇരുപത്തേഴ് റേസ്റ്റു മൈനസ് മൂന്നിൽ രണ്ട് കണ്ടുപിടിക്കണം നോക്കുക ഈ പവർ രണ്ടും ഭിന്നസംഖ്യകളാണ് അവിടെ ഛേദമായിട്ട് ഇവിടെ അഞ്ചും ഇവിടെ മൂന്നും വന്നിട്ടുണ്ട് ഇവിടെ ഛേദമായിട്ട് അഞ്ച് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മുപ്പത്തിരണ്ടിനും കൂടെ അഞ്ച് പവറായിട്ട് വരുന്ന രീതിയിൽ എഴുതണം ഓർക്കുക മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഞ്ച് തവണ ഗുണിച്ചാൽ കിട്ടുന്നതാണ് അതായത് മുപ്പത്തിരണ്ടിനെ രണ്ട് റേസ് ടു അഞ്ച് എന്ന് എഴുതാം മുപ്പത്തിരണ്ട് എന്നുള്ളത് രണ്ട് റേസ് ടു അഞ്ച് അപ്പോൾ ഇത് രണ്ട് റേസ് ടു അഞ്ച് ദി ഹോൾ റേസ് ടു മൈനസ് അഞ്ചിലൊന്നു വരും മൈനസ് ഇവിടെ പവറിൻ്റെ ക്ഷേദത്തിൽ മൂന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തേഴിന് നമുക്ക് മൂന്ന് പവറായി വരുന്ന ഒരു സംഖ്യയായിട്ട് എഴുതണം ഓർക്കുക ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണം മൂന്ന് ഗുണം മൂന്നാണ് അല്ലെങ്കിൽ മൂന്ന് റേസ് ടു മൂന്നാണ് ഇരുപത്തേഴ് അപ്പോൾ ഇരുപത്തേഴിന് വരെ നമുക്ക് മൂന്ന് റേസ്റ്റ് മൂന്ന് എന്ന് എഴുതാം മൂന്ന് റേസ്റ്റ് മൂന്ന് ദി ഹോൾ റേസ്റ്റ് മൈനസ് മൂന്നിൽ ടെണ്ട് ഇനി നമുക്കൊരു ഐഡന്റിറ്റി ഉപയോഗിക്കണം അതായത് എ റേസ് ട് എം ദി ഹോൾ റേസ് ടു എൻ സീക്യൽ റ്റു എ റേസ് ടു എം ഇൻ എൻ ആണ് അപ്പോൾ ഈ ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് രണ്ട് റേസ് ടു അഞ്ച് ഗുണം മൈനസ് ഒന്ന് ബൈ അഞ്ച് എന്ന് വരും മൈനസ് ഇവിടെ മൂന്ന് റേസ് ടു മൂന്ന് ഗുണം മൈനസ് രണ്ട് ബൈ മൂന്ന് എന്നും വരും ഇവിടെ ഈ അഞ്ചും അഞ്ചും നമുക്ക് ക്യാൻസൽ ചെയ്യാം അതുപോലെ ഇവിടെ മൂന്നും മൂന്നും ക്യാൻസൽ ചെയ്യാം പിന്നെ വരാനുള്ളത് രണ്ട് റേസ് ടു മൈനസ് ഒന്ന് മൈനസ് മൂന്ന് റേസ് ടു മൈനസ് രണ്ട് ഇനി ഒരു സംഖ്യയുടെ പവർ നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് മാർഗമുണ്ട് അതായത് രണ്ട് റേസ് ടു മൈനസ് ഒന്ന് എന്നുള്ളത് ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതിയാൽ മതി രണ്ടിലൊന്ന് അതുപോലെ മൂന്നാർ അയസ്റ്റ് മൈനസ് രണ്ട് എന്നുള്ളത് ഒന്ന് ബൈ മൂന്ന് സ്ക്വയർ എന്നാക്കാം അതായത് രണ്ടിലൊന്ന് മൈനസ് ഒന്ന് ബൈ മൂന്ന് സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പതാണല്ലോ ഒമ്പതിലൊന്ന് വരും ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി ഛേദം തുല്യമാക്കണം അപ്പോൾ ഒമ്പത് കൊണ്ട് ഇവിടെ ഗുണിക്കുന്നു രണ്ട് കൊണ്ട് ഇവിടെ ഗുണിക്കുന്നു ഒമ്പത് മൈനസ് രണ്ട് ബൈ പൊതുവായ ഛേദം രണ്ട് ഗുണം ഒമ്പത് പതിനെട്ടാന്ന് വരും ഒമ്പതിന്ന് രണ്ട് വർഷ ഏഴ് ഛേദമായിട്ട് പതിനെട്ട് അപ്പോൾ പതിനെട്ടിലേഴാണ് ഉത്തരം ശരി ഉത്തരം ഓപ്ഷൻ ബി ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക നാല് ഈസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിൽ വീതിച്ചു എന്നാൽ ഈ തുക നാല് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര ഷാജിയും ഷാനും ഇവർ അവരുടെ കയ്യിലുള്ള തുക നാല് ഈസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു അതായത് ആകെത്തുകയുടെ ഈ അഞ്ചും നാലും കൂടെ കുട്ടിയ ഒൻപതാണ് ആകെത്തുകയുടെ ഒൻപതിൽ നാല് ഭാഗം ഷാജിക്ക് കിട്ടി ആകെത്തുകയുടെ ഒൻപതിൽ നാല് ഭാഗം ഷാജിക്കും ഷാന് ഒൻപതിൽ അഞ്ച് ഭാഗവും കിട്ടി ഇനി ഇവർ നാല് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് തുക ഭാഗിക്കുന്നതെങ്കിൽ ആകെത്തുകയുടെ നാല് മൂന്നോട് കൂട്ടി ഏഴ് ആകെത്തുകയുടെ ഏഴിൽ നാല് ഭാഗമാണ് ഷാജിക്ക് കിട്ടുക ഏഴിൽ മൂന്ന് ഭാഗം ഷാന്യം കിട്ടും അപ്പോൾ നാല് ഈസ്റ്റ് അഞ്ച് എന്ന വംശബന്ധത്തിൽ ഭാഗിച്ചാൽ ആകത്തുകയുടെ ഒൻപതിൽ അഞ്ച് ഭാഗം ഷാനി കിട്ടും നാല് ഈസ്റ്റ് മൂന്ന് എന്ന വംശബന്ധത്തിലാണ് ഭാഗിക്കുന്നതെങ്കിൽ ആകെത്തുകയുടെ ഏഴിൽ മൂന്ന് ഭാഗം ഷാനിന് കിട്ടും ഈ നാല് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നതെങ്കിൽ ഷാനിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറവാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നാല് ഇസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറവാണ് നാല് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് ആകെ തുക എക്സ് രൂപയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ ഒൻപതിലഞ്ച് ഭാഗമാണ് നാല് ഇസ്റ്റ് അഞ്ച് എന്ന അംശവനത്തിൽ ഭാഗിക്കുമ്പോൾ കിട്ടുന്നത് അതായത് എക്സ് ഗുണം ഒൻപതിൽ അഞ്ചാണ് നാല് ഇഷ്ട എന്ന അംശവദത്തിൽ ഭാഗിക്കുമ്പോൾ ഷാൻ കിട്ടുക ഇനി നാല് ഇസ്റ്റ് മൂന്ന് എന്ന അംശവനത്തിൽ ഭാവിക്കുമ്പോഴാണെങ്കിൽ എക്സിൻ്റെ ഏഴിൽ മൂന്ന് ഭാഗം കിട്ടും അതായത് എക്സ് ഗുണം ഏഴിൽ മൂന്ന് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് അറുന്നൂറ്റി നാൽപ്പത് അതായത് എക്സ് ഗുണം ഒൻപതിൽ അഞ്ച് മൈനസ് എക്സ് ഗുണം ഏഴിൽ മൂന്ന് സമ അറുന്നൂറ്റി നാൽപ്പത് എടുക്കാം ഇത് സിംപ്ലിഫൈ ചെയ്യണം ഇവിടെ എക്സ് കോമൺ ആണ് അപ്പോൾ എക്സ് ഇൻ ടു ഒൻപതിലഞ്ച് മൈനസ് ഏഴിൽ മൂന്ന് സമം അറുന്നൂറ്റി നാൽപ്പതൊന്നും എടുക്കാം ഒൻപതിൽ അഞ്ച് ഏഴിൽ മൂന്ന് കുറയ്ക്കണം ഭിന്ന സംസംഖ്യകൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ടാമത്തേൻ്റെ ഛേദം കൊണ്ട് ഒന്നാമത്തേൻ്റെ അംശത്തിനെ ഗുണിക്കുക അതുപോലെ ഒന്നാമത്തേൻ്റെ ഛേദം കൊണ്ട് രണ്ടാമത്തേൻ്റെ അംശത്തിനെ ഗുണിക്കുക പൊതുവായ ഛേദമായിട്ട് ഛേദങ്ങളുടെ ഗുണഫലം എഴുതാം അതായത് എക്സ് ഇൻ ടു ഏഴഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മൈനസ് ഒമ്പത് മൂന്ന് ഇരുപത്തിയേഴ് േഴ് അറുപത്തി മൂന്ന് സമം അറുന്നൂറ്റി നാല്പതെന്ന് വരും അല്ലെങ്കിൽ എക്സ് ഇൻറ്റു മുപ്പത്തഞ്ചിന് ഇരുപത്തേഴ് കുറച്ചാൽ എട്ട് എട്ട് ബൈ അറുപത്തി മൂന്ന് സമം അറുന്നൂറ്റി നാല്പത് വരും ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം അതായത് എക്സ് സമം അറുന്നൂറ്റി നാൽപ്പത് ഗുണം അറുപത്തി മൂന്ന് ബൈ എട്ടാണ് അറുന്നൂറ്റി നാൽപ്പതിന് എട്ട് കൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ എട്ടെട്ടാണല്ലോ അറുപത്തിനാല് അപ്പോൾ അറുന്നൂറ്റി കൊണ്ട് ഹരിച്ചാൽ ധരിച്ചാൽ എന്ന് കിട്ടും അപ്പോൾ എൺപത് ഗുണ അറുപത്തി മൂന്ന് ഗുണിച്ചു കഴിയുമ്പോൾ അയ്യായിരത്തി എന്ന് കിട്ടും അപ്പോൾ അവരുടെ കയ്യിലുള്ള തുക അയ്യായിരത്തി നാൽപ്പത് രൂപ ശരിത്ര ഓപ്ഷൻ സി ഷാജി ഒരു നോവലിൻ്റെ ഒൻപതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചു ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഞായറാഴ്ചയും വായിച്ചു ബാക്കിയുള്ള നൂറ്റി പേജ് തിങ്കളാഴ്ചയും വായിച്ചു നോവലിൽ എത്ര പേജ് ഉണ്ട് ഇവിടെ ഷാജി ഒരു നോവലിൻ്റെ ഒൻപതിൽ രണ്ട് ഭാഗം ശനിയാഴ്ചയും ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊരു ഭാഗം ഞായറാഴ്ചയും വായിച്ചു ബാക്കിയുള്ളത് നൂറ്റി അറുപത് പേജ് തിങ്കളാഴ്ചയും വായിച്ചു അങ്ങനെയെങ്കിൽ ആ നോവലിലുള്ള പേജുകളുടെ എണ്ണം കണ്ടുപിടിക്കണം നോവലിലുള്ള പേജുകളുടെ എണ്ണം എക്സ് എന്ന് നമുക്ക് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഷാജി ശനിയാഴ്ച വായിച്ചത് ഈ എക്സിൻ്റെ ഒൻപതിൽ രണ്ട് ഭാഗമാണ് ക്സ് ഗുണം ഒൻപതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചു ഇനി ബാക്കി എത്രയുണ്ട് എക്സിന്റെ ഒൻപതിൽ രണ്ട് ഭാഗമായി ഇവിടെ ഉള്ളൂ ബാക്കി ഒൻപതിലേഴ് ഭാഗം ഉണ്ടാവും അപ്പോൾ എക്സിന്റെ ഒൻപതിലേഴ് ഭാഗമാണ് ബാക്കിയുള്ളത് ഇതിന്റെ മൂന്നിലൊരു ഭാഗം ഞായറാഴ്ച വായിച്ചു അപ്പോൾ ഞായറാഴ്ച വായിച്ചത് എക്സിന്റെ ഒൻപതിലേഴ് ഭാഗമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അതിന്റെ മൂന്നിലൊരു ഭാഗമാണ് അപ്പോൾ ഇനിയും മിച്ചം എത്രയാണ് ഇവിടെ മൂ ഈ എക്സ് ഗുണോ ഒൻപതിലേഴ് അതായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് ഞായറാഴ്ച വായിച്ച അപ്പോൾ ഇതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മിച്ചം ഉണ്ടാവും അതായത് പിന്നെയും മിച്ചം ഉള്ളത് എക്സ് ഗുണോ ഒൻപതിലേഴിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് ഇതാണ് ബാക്കിയുള്ള നൂറ്റി അറുപത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സംഖ്യ നൂറ്റി അറുപതിനോട് തുല്യമായിരിക്കും അവർക്കുക ആകെ പേജുകളുടെ എണ്ണം എക്സ് എന്നെടുക്കുക അങ്ങനെയെങ്കിൽ ശനിയാഴ്ച വായിച്ചത് നോവലിന്റെ ഒൻപതിൽ രണ്ട് ഭാഗമാണ് അതായത് എക്സിന്റെ ഒൻപതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചു ഒൻപതിൽ രണ്ട് ഭാഗം കഴിഞ്ഞ് മിച്ച ഉള്ളത് ഒൻപതിലേഴ് ഭാഗമാണ് എക്സിന്റെ ഒൻപതിൽ രണ്ട് ഭാഗം ശനിയാഴ്ച വായിച്ചെങ്കിൽ അതിൻ്റെ ബാലൻസ് ഉള്ളത് എക്സിന്റെ ഒൻപതിലേഴ് ഭാഗമാണ് ഇനി ആ ബാക്കിയുള്ളതിന്റെ മൂന്നിലൊരു ഭാഗമാണ് ഞായറാഴ്ച വായിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എക്സിന്റെ ഒൻപതിലേഴ് ഭാഗത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഇതാണ് ഞായറാഴ്ച വായിച്ചത് അത് കാണാൻ നമുക്ക് എക്സ് ഗുണം ഒൻപതിലേഴ് ഗുണം മൂന്നിലൊന്നൊന്ന് എഴുതിയാ മതി ഇനി ഞായറാഴ്ച എക്സിന്റെ ഒൻപതിലേഴ് ഭാഗത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം വായിച്ചു മൂന്നിലൊന്ന് ഭാഗം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് മൂന്നിൽ രണ്ട് ഭാഗമാണ് അതായത് ബാലൻസ് ഉള്ളത് എക്സിന്റെ ഒൻപതിലേഴ് ഭാഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് അതാണ് തിങ്കളാഴ്ച വായിച്ചു നൂറ്റി പേജ് അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ എക്സ് സമം നൂറ്റി അറുപത് ഗുണം ഈ ഒമ്പതും മൂന്നും ഇവിടെ അംശത്തിൽ വരും ഒൻപത് ഗുണം മൂന്ന് ബൈ ഏഴ് ഗുണം രണ്ട് എന്ന് വരും രണ്ടു കൊണ്ട് നൂറ്ററുപതിനെ ഹരിക്കാം അപ്പോൾ എൺപത് എന്ന് കിട്ടും എൺപത് ഗുണം ഒൻപത് ഗുണം മൂന്ന് ബൈ ഏഴെന്ന് വരും എൺപതിനെയും ഒൻപതിനെയും മൂന്നിനെയോ ഏഴ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിൻ്റെ ഹരണഫലം ഒരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടില്ല പൂർണ്ണസംഖ്യയായിട്ട് കിട്ടാതെ വരുമ്പോൾ പേജുകളുടെ എണ്ണം എപ്പോഴും പൂർണ്ണസംഖ്യയായേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ശരിയായ ഉത്തരം കൂടുതൽ കിട്ടില്ല